നമസ്കാരം എൻ്റെ എല്ലാ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും. ഇന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ, ഫിസിക്സിൻ്റെ ആദ്യത്തെ വീഡിയോ. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്കറിയാം, ഉറപ്പായിട്ടും കറക്റ്റ് പോയിന്റിൽ അങ്ങനെ പഠിക്കണം. പത്താം ക്ലാസ് അങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം കറക്റ്റ് പോയിന്റ് എഴുതി മാർക്ക് മേടിക്കുന്ന ഒരു രീതിയിലേക്ക് ആകണം. എന്നാൽ കണ്ടന്റും കൺസെപ്റ്റും മനസ്സിലാക്കി പഠിക്കണം. ആ രീതിയിലായിരിക്കും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഉറപ്പായിട്ടും. തരം കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് കാണുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം, മണിമണി അടിച്ച് എനേബിൾ ചെയ്തിട്ടേക്കണം. ഓക്കെ, എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് എന്നാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ അന്നേരം അത് കൃത്യമായിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇൻഡ്യൂസ്ഡ് EMF, ഇൻഡ്യൂസ്ഡ് കറണ്ട്. കാരണം ഇനി അങ്ങോട്ട് പാഠത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും പോകുമ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങളെ കുറിച്ചും ഡിവൈസുകളെ കുറിച്ചും നമ്മൾ പഠിക്കാൻ പോവുക. അന്നേരം എത്രയും സിമ്പിളാക്കാവോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫിസിക്സ് പഠിക്കാം. ഒരു ടെൻഷനും വേണ്ട, അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിപൊളിയായിട്ട് കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്ത് സംശയങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിലോ വാട്സപ്പിലോ കൃത്യമായ നമ്പറുകളോ എല്ലാം കൊടുത്തിട്ടുണ്ട്, കൃത്യമായി നോക്കാം. നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഫ്ലെമിംഗ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. മറ്റെടുത്ത് പഠിച്ച ഫ്ലെമിംഗ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പൊ നിങ്ങൾ കൈ ഇങ്ങനെയാണ് പറഞ്ഞത്, ഉണ്ടോ? ഇങ്ങനെ ഈ വിരലിനെ പറയുന്ന പേരെന്താണ്? ഈ വിരൽ നമ്മുടെ തള്ളവിരൽ അല്ലേ, ചൂണ്ടുവിരൽ, നടുവിരൽ. തള്ളവിരലിനെ പറയുന്ന പേര് തമ്പെന്നാണ്. ഇത് തള്ളവിരലിന്റെ തൊട്ടടുത്ത വിരൽ. എന്തിനാണ് പറയുന്ന പേര്? ഫോർ ഫിംഗർ. പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിൽ പോലും ഫോർ ഫിംഗറിന്റെ സ്പെല്ലിംഗ് തെറ്റിക്കും. FORE ആണ് ഫോർ ഫിംഗർ. ഇത് മിഡിൽ ഫിംഗർ ആണ്, നടുവിരലാണ്. നമുക്ക് മൂന്ന് വിരലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തേക്കാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാൻ ഉണ്ടോ. ഇങ്ങനെ നിങ്ങൾ പിടിച്ചോ. ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ കൈ വെച്ചേക്ക. ഇത് തമ്പാണ്, ഇത് ഫോർ ഫിംഗർ ആണ്, ഇത് മിഡിൽ ഫിംഗർ ആണ്. എപ്പോഴും ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് എപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. ഇപ്പം നിങ്ങൾ ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ആദ്യം തമ്പിലേക്ക് നമുക്ക് പോകാം. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ മോഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, മൂവ്മെന്റ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? തമ്പ്. വളരെ ഇമ്പോർട്ടൻറ്റ്. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ്. ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ്, സംശയം വേണ്ട, ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ, കാന്തിക മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ കൃത്യമായിട്ടും ദിശ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഏത്? ഫോർ ഫിംഗർ. ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ദി മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഞാൻ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായും ശക്തമായും പറയുകയാണ്. തമ്പ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ മോഷൻ ഓഫ് കണ്ടക്ടർ. ഒരു ചാലകത്തിന്റെ മൂവ്മെന്റുകളെ കുറിച്ച് ചലനത്തെ കുറിച്ച് പഠിക്കുന്നു. ആൻഡ് ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിന്റെ ചലനത്തെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ ഡയറക്ഷൻ ദിശയെ കുറിച്ച് പഠിക്കാൻ ഏത് ഉപയോഗിക്കുന്നു? ഫോർ ഫിംഗർ. ആൻഡ് മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ്, ഇവരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ, ഇലക്ട്രിക് കറണ്ടിന്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ വിരലിനും അതിൻ്റെതായിട്ട് പ്രത്യേകത. നമ്മൾ ചിലപ്പം ഈ വിരൽ മുറിയുമ്പോൾ ഷോ എന്ത് കഷ്ടമായി പോയി, ഇത് കുറഞ്ഞ് മുറിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, അങ്ങനല്ല.
എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകത. ഈ മൂന്ന് വിരലും തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, അതിന് മൂന്നിനും അതിൻ്റെതായ പ്രത്യേകത. ഒന്നിനെയും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഇത് ഞാൻ തമ്പിനെ നമ്മളെ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരെ, ഇപ്പം നമ്മൾ ക്രിക്കറ്റ് വളരെ കാണുന്നവരാണ്, ഐ പി എല്ലൊക്കെ കാണുന്നവർ കുട്ടികളാണെങ്കിൽ ഇപ്പം ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി ആക്കുവാണെങ്കിൽ ഇത് തന്നെ നമുക്ക് രോഹിത് ശർമ്മ ആക്കാം, ഇതിനെ നമുക്ക് സിക്കന്ദർ ധവാൻ അല്ലെങ്കിൽ രാഹുൽ കെ എൽ രാഹുൽ ആക്കാം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി കൃത്യമായിട്ട് ഇവരാരെയെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റൂ? ഇവരെല്ലാം ഓരോ രീതിയിൽ കളിക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂൾ. ഈ റൂളിന്റെ പേര് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. പെട്ടെന്ന് പറയുക, ഇൻ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇൻ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. എല്ലാം ഡയറക്ഷൻ ആണ്, ഡയറക്ഷൻ മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ആൻഡ് ദി ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ദി മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത്രയും ക്ലിയർ ആയാൽ എന്ത് ക്ലിയർ ആയി? ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ക്ലിയർ ആയി. ഇതൊക്കെ വെച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റണം. അതൊക്കെ നമുക്ക് പതിയെ പഠിക്കാം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെ വാ, ക്ലിയർ. പഠിക്കാൻ പോകുന്നത് എ സി ആൻഡ് ഡി സി. എന്താണ് ഈ ഡി സി, എന്താണ് ഈ എ സി? നമ്മള് കറണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് കറണ്ട്? ഫ്ലോ ഓഫ് ചാർജിനെ പറയുന്ന പേരാണ് കറണ്ട്. പഠിക്കാത്ത ആർക്കെങ്കിലും അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് എന്നൊക്കെ പറയുന്നത്. ഐ സി ക്വൽ ടു ക്യൂ ബൈ ടി എന്നൊക്കെ പറയുന്ന ചെറിയ ക്ലാസ്സിലൊക്കെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട് തരം കറണ്ട് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്ന് ഡി സി, രണ്ട് എ സിയും. ഏതൊക്കെയാണ് ഡി സി കറണ്ട്? ഡി സി, ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ആണ്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന കറണ്ട് എന്നാണോ? അല്ല, ഇല്ല. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എ കറണ്ട് വിച്ച് ഫ്ലോസ് കണ്ടിന്യൂസ്ലി ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡി സി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറിയോ, ഇതെല്ലാം പ്ലസ് ടു ടോപ്പിക്കിൽ, പ്ലസ് ടു, പ്ലസ് വൺ അല്ല, പ്ലസ് ടു ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ദൈനംദിന ജീവിതത്തിൽ എ സി എന്താണെന്നാണ്, ഡി സി എന്താണ് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ആണ്. ഡി സി എന്താണെന്ന് ഞാൻ പറഞ്ഞു, ദി കറണ്ട് ദാറ്റ് കണ്ടിന്യൂസ്ലി ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനോട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇത് ടൈമിനനുസരിച്ചായിരിക്കും ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എന്നാലും നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഗ്രാഫിന് രണ്ട് ആക്സസ് ഉണ്ട്. ടെക്സ്റ്റിൽ എ സിയുടെയും ഡി സിയുടെയും ഗ്രാഫുകളില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഡി സിയുടെ ഗ്രാഫ്. ടൈം അലോങ് ദി, എന്നാലും ഒരു ഗ്രാഫിന് എത്ര ആക്സസ് ഉണ്ട്? രണ്ട് ആക്സസ് ഉണ്ട്, എക്സ് ആക്സസും വൈ ആക്സസും. എക്സ് ആക്സിന്റെ അവിടെ ഞാൻ ടൈം കൊടുത്തു, വൈ ആക്സിന്റെ അവിടെ ഞാൻ കറണ്ട് ഐ കൊടുത്തു. എക്സ് ആക്സിന്റെ അവിടെ ഞാൻ ടൈം കൊടുത്തു, വൈ ആക്സിന്റെ അവിടെ ഞാൻ കറണ്ട് കൊടുത്തു. ഡി സിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ്, ഇറ്റ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. ഇതാണ് എപ്പോഴും ഓർത്തിരിക്കുന്നത്, ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. ഡി സിയുടെ ഗ്രാഫ് ചോദിച്ചാൽ നമ്മൾ തപ്പിപ്പോകരുത്. ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് എക്സ് ആക്സിൽ സമയവും വൈ ആക്സിൽ കറണ്ട് ഐ ഒ കൊടുത്താൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നൊരു സ്ട്രെയിറ്റ് ലൈനാണ്, പാരലായിട്ട് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അന്നേരം ഇത് ഡി സിയുടെ ഗ്രാഫാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ദി കറണ്ട് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈസ് കോൾഡ് എന്ത് കറണ്ട്? ഡി സി കറണ്ട്. നിങ്ങൾ ഇതോടൊപ്പം പഠിച്ചു കഴിയും. ഇതെല്ലാം നിങ്ങൾ ഒന്ന് നോട്ടായിട്ടൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ അവിടെ വെച്ച് ഫിനിഷ് ചെയ്യും. ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് ക്ലാസ് എടുത്തത്, പക്ഷെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പിടിച്ചു പോവാം. ഓക്കെ, അതായത് ഡി സി കഴിഞ്ഞു. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എ സി. ഓ, എ സി എന്ന് പറയുമ്പോഴേ നമുക്കൊരു ഒരു തണുപ്പാണ് അല്ലേ? എ സി ഉള്ളൊരു പോലും ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫുൾ ഫോം അല്ല എല്ലാവരും പഠിച്ചു വെക്കും, പക്ഷെ അതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയത്തില്ല. എ സി ഒക്കെ ചൂണ്ടിക്കാണെങ്കിൽ സാർ ഇതാണ് എ സി. അന്നേരം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി, എ കറണ്ട് വിച്ച് ചേഞ്ചസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം, കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ്
എസി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ്, ആ വാക്കി തന്നെ ഓൾട്ടർനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, കൃത്യമായ സമയങ്ങളിൽ കൃത്യമായി ചേഞ്ച് ചെയ്യുന്ന കറന്റിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അതിലും ഗ്രാഫ് വരയ്ക്കാം. എ സിയുടെ ഗ്രാഫ് നിങ്ങൾ കണ്ടു, കണ്ണ് നിറഞ്ഞു കണ്ടുള്ളൂ കേട്ടോ, അല്ല കണ്ണ് കുളിരേ കണ്ടു, കണ്ണ് കുളിരേ കണ്ടു കേട്ടോ, കണ്ണ് നിറഞ്ഞു കാണണ്ട. അല്ല അവിടെയും ഏത് ഗ്രാഫിനും ടൈം ലോങ് എക്സ് ആക്സിസ് ആണ് കറന്റ് ലോങ് വി ആക്സിസ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അതിന്റെ ഇങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഒരു സൈൻ കർവ് എന്നൊക്കെ പറയും, സൈൻ കർവ് എസ് ഐ എൻ, സൈൻ തീറ്റ എന്നുള്ള സൈൻ എസ് ഐ എൻ മതി, സൈൻ കർവ്, ഒരു സൈൻ കർവായിട്ടൊക്കെ വളരെ അടുത്തേക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈമിന് അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കറന്റ് ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഞാൻ രണ്ട് കറന്റ് പറഞ്ഞു, ഡയറക്റ്റ് കറന്റും ഓൾട്ടർനേറ്റിംഗ് കറന്റും, ആർക്കും സംശയമില്ല. ഡെഫിനേഷൻ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടിനെയും ഗ്രാഫും വൃത്തിയായിട്ടൊന്ന് ബുക്കിനകത്തൊന്ന് എഴുതി എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നോ ടെൻഷൻ. ഓക്കെ വാ, അടുത്ത ടോപ്പിക്. അതെ, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഒരെണ്ണം, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുണ്ട്, എന്നിട്ട് ഒരെണ്ണം നിങ്ങൾ ബോർ എടുപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അല്ല, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ ഇപ്പോൾ പത്താം ക്ലാസ് ഞാനത് പഠിക്കുന്നില്ല. നമ്മൾ എത്ര കേട്ടിരിക്കുന്ന വാക്കാണ് ജനറേറ്റർ, അല്ലേ? ജനറേറ്റർ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കും. അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് എന്നും അതിൻ്റെ പാർട്സ് എന്നും എന്താണ് ജനറേറ്റർ എന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നും എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ നമ്മൾ ഫിസിക്സുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. അപ്പം നമുക്ക് ആദ്യം എന്താണ് ജനറേറ്റർ എന്ന് പറയാം, അത് അറിഞ്ഞിരിക്കണ്ടേ. ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിനെ, ഒരു കാന്തത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുക, ചലിപ്പിക്കുക, കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് ചലിപ്പിക്കും. ഒരു മാഗ്നറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ചലിപ്പിക്കുന്നു. മാഗ്നറ്റിനെ ആകാം, ഒരു കോയിലിനെ ആകാം, മാഗ്നറ്റ് ആണോ നിർബന്ധമില്ല, മാഗ്നറ്റ് ആകാം ഒരു കോയിലാകാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചലിപ്പിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുമ്പം അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ജനറേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ നല്ലത്, കാരണമറിയോ അതിനെ പറയുന്ന പേരാണ് ജനറേറ്റർ. എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. നമ്മള് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല, മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് എനർജി അവിടെ കൊടുക്കുന്നേ. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ്. എന്നാൽ ഞാൻ ഒരു മാഗ്നറ്റോ ഒരു കോയിലോ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഡിവൈസിനെ പറയുന്ന പേരാണ് ജനറേറ്റർ, അല്ലേ? അവിടെ എന്താണ് അവിടുത്തെ എനർജി കൺവേർഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ്. എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇന്നെ ജനറേറ്റർ മറന്നുപോയരുത്, ഇന്നെ ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് എനർജി. അത് എങ്ങനെ വന്നതെന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. മാഗ്നറ്റിക് മൂവ് ചെയ്തപ്പോൾ അത് മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയാണ്. ദെർഫോർ ഇന്നെ ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഞാൻ പറയുന്നത്. ജനറേറ്റർ എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. എനർജി കൺവേർഷൻ, കൃത്യമായിട്ടും എനർജി എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്നുള്ളത്, ഏതിൽ നിന്ന് ഏത് എനർജിയിലോട്ട് മാറ്റപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. ആ ഊർജ്ജ മാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം. വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? എന്താണ് ഒരു ജനറേറ്ററിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഉറപ്പിച്ച് വ്യക്തവും ശക്തമായിട്ടും പഠിക്കുക. ഒരു ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അത് മാത്രം പഠിപ്പിച്ചു. അന്നേരം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അവിടെ നമ്മൾ കോയിലും മാഗ്നറ്റും ഒക്കെ മൂവ് ചെയ്യുന്ന വെച്ച് നമ്മൾ പറഞ്ഞു, അവിടുന്ന് കറണ്ട് കിട്ടുന്നത് പറഞ്ഞു. അന്നേരം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ജനറേറ്റർ വർക്ക് ചെയ്യും. അന്നേരം ഇനി അതിന്റെ പാർട്സ് പഠിക്കാനുണ്ട്, അതിന്റെ വർക്കിംഗ് പഠിക്കാനുണ്ട്. പാർട്സ് പഠിക്കണം, എന്തൊക്കെയാണ് പാർട്സ്, എ സി എത്ര ജനറേറ്റർ ഉണ്ട്, എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ, അതിന്റെ പാർട്സ്,
അതിന്റെ ഓരോ പാർട്സ് എന്തൊക്കെയാണ്, നല്ല രസമായിട്ട് പഠിക്കുക, വളരെ എളുപ്പമാണ്. നിങ്ങൾ നന്നായി പഠിക്കും അതിന്റെ പാർട്സ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസിയായി. ഇന്ന് ഞാൻ ഈ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് ജനറേറ്റർ? ഞാൻ പറഞ്ഞു ജനറേറ്ററിന്റെ എനർജി കൺവേർഷൻ പറഞ്ഞു, ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു, മറക്കരുത് പ്രിൻസിപ്പിൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മൂന്ന് കാര്യങ്ങൾ ജനറേറ്ററിൽ നിന്ന് ഉറപ്പിച്ചു വെക്കുക. അടുത്ത ക്ലാസ് എത്ര പെട്ടെന്ന് ക്ലാസ് തീർന്നു വിചാരിക്കും, പക്ഷെ ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയാണ്. ഈ ചാപ്റ്റർ പഠിക്കുന്നവർ പിന്നെ മറക്കുകയും ഇങ്ങനെ വേണം ഫിസിക്സ് പഠിക്കാൻ. ബോറടിപ്പിച്ച് പഠിപ്പിച്ച് 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 കുളവാക്കി ഉറങ്ങി ഇങ്ങനെ ജോലിച്ച് അങ്ങ് പോകും, അങ്ങനെ പഠിക്കരുത്. നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കണം. അന്നേരം ഇന്ന് പഠിപ്പിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഞാൻ റിവ്യൂസ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ പഠിപ്പിച്ചത് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിപ്പിച്ചു. എ സി എന്താണെന്നും ഡി സി എന്താണെന്നും പഠിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഗ്രാഫുകളിലൂടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലെങ്കിൽ പോലും ഞാൻ ഗ്രാഫുകളോട് പഠിപ്പിച്ചു തന്നു. അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഗ്രാഫുകൾ അറിഞ്ഞിരിക്കണം. അതും പഠിച്ചു. ജനറേറ്റർ എന്താണെന്നും പഠിച്ചു. അതിന്റെ എനർജി കൺവേർഷൻ, ഊർജ്ജ മാറ്റവും പഠിച്ചു. അതിന്റെ തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിളും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. 15 മിനിറ്റ് പോലും എടുത്തില്ല. അടിപൊളിയായിട്ട് പഠിക്കാം. അടുത്ത ദിവസം നമ്മൾ പഠിക്കുന്നത് ജനറേറ്റർ, എ സി ജനറേറ്ററിന്റെ പാർട്സ് ആൻഡ് വർക്കിംഗ്, അതിന്റെ ഭാഗങ്ങളും അതിന്റെ വർക്കിംഗ് എന്താണെന്നും കൃത്യമായിട്ട് പഠിക്കാം. നല്ല ഈസിയായി പഠിക്കാം. ഓക്കെ, ഫോളോ മീ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട മറക്കരുത്. ഉറപ്പായിട്ട് ചെയ്തേക്ക. നല്ല നല്ല ക്ലാസ്സുകളായിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ, മാക്സിമം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം, കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും സപ്പോർട്ട് വേണം. എന്നാലും നമ്മൾ അടിപൊളിയാകും. ഓക്കെ, ബൈ ബൈ, സീ യു.